ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ കോംപ്ലിമെൻ്ററി മാത്സ് പേപ്പറിലെ തേർഡ് സെമസ്റ്റർ പേപ്പറായ മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ ഈ തേർഡ് സെമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ടോട്ടലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യ ഭാഗം വരുന്നത് വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കും നെക്സ്റ്റ് ഭാഗം വരുന്നത് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോവാം ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മളിന്ന് ഇവിടെ ആദ്യം നോക്കാൻ പോണത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടാകും വെക്ടറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാണ്ടാവും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാണ്ടാവും ഇൻറ്റഗ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗമായിട്ടാണ് ആക്ച്വലി കോംപ്ലക്സ് അനാലിസിസ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസും അതിൻ്റെ ഡെഫിനിഷൻ അതിനായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ വെക്ടർ വാല്യൂഡ് ഫങ്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം ഡെഫിനിഷൻ വായിച്ച് നോക്കി വെക്കൂ എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഒഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ വെർ എഫ് ജി ആൻഡ് എച്ച് ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് കോൾഡസ് കമ്പോണൻസ് നമ്മളൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഒഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള രീതിയിലാണ് അതിൽ നമ്മൾ ഐ ജെ കെ എന്ന് പറയുന്ന അവരുടെ കമ്പോണൻസും ഉണ്ട് അതിൽ ഐത്ത് ആയിട്ട് വരുന്നത് എഫ് ഓഫ് ടി ജെത്ത് കമ്പോണൻറ്റ് ജി ഒഫ് ടി കെയത്ത് കമ്പോണൻറ്റ് എച്ച് ഓഫ് ടി ഈ എഫും ജിയും എച്ച് ഒക്കെ റിയൽ ഫങ്ഷൻസ് ആണ് ഇപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ വെക്ടർ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ വരുന്നത് കമ്പോണൻസ് ആയിട്ട് വരുന്നത് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഫങ്ഷൻസ് ആയിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ ഇപ്പൊ എഫ് ആയിട്ട് നമ്മൾ ടി സ്ക്വയർ എടുത്തു ജി ആയിട്ട് നമ്മൾ കോസ് ടി എടുത്തു എച്ച് ആയിട്ട് നമ്മൾ ടി എടുത്തു അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ഇനി പോകും തോറും പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ അവിടെ ആർ ഒഫ് ടി ഒക്കെ നമുക്ക് കണ്ട് ചിലപ്പോൾ നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും ചിലപ്പോൾ അവരായിട്ട് തന്നിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ഫങ്ഷൻ കിടക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചോലോ ഡെഫിനിഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി അത് വെച്ചിട്ടുള്ള എക്സാമ്പിളുകൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കി പോവാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്ടർ ഇക്വേഷനും അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷനും ഒക്കെ എന്താണെന്ന് നോക്കി വെക്കാം ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഉള്ളത് എക്സ് വൈ സെറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനുണ്ട് അതിലത്തെ ഒരു പോയിന്റ് ആണ് ക്യാപിറ്റൽ എ എന്ന് വിചാരിക്കുക ഇനി നമ്മുടെ ഒറിജിനിൽ നിന്നും ഈ പോയിന്റ് ക്യാപിറ്റൽ എയിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ലൈന് നമ്മുടെ ബി എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും കൊടുക്കുന്നത് എ ഇസ് ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ അപ്പോൾ നമ്മുടെ ഇതിൽ എ ഉണ്ട് ബി ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി ബി അങ്ങനെയാണ് വരിക അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ നമുക്ക് കിട്ടിയത് കൊടുക്കുമ്പോൾ എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ എന്നും ബിയുടെ സ്ഥാനത്ത് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ പ്ലസ് ടി ഇൻ ടു ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ എന്ന് കിട്ടും ഇനി നമ്മൾ ഇന്ത്യയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഐയുടെ കമ്പോണൻസും ജെയുടെ കമ്പോണൻസും കെ യുടെ കമ്പോണൻസും കൂടി ക്ലബ് ചെയ്തെഴുതും അപ്പോൾ നമുക്ക് എ വൺ പ്ലസ് ടി ബി വൺ ഐ പ്ലസ് എ ടു പ്ലസ് ടി ബി ടു ജെ പ്ലസ് എ ത്രീ പ്ലസ് ടി ബി ത്രീ കെ എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ആക്ച്വലി സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്ടറിക്വേഷൻ എന്ന് പറയുന്നത് ഇനി ഇതേപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഐ ജെ കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കമ്പോണൻസ് പറഞ്ഞുവല്ലോ അതെടുത്ത് എഴുതുന്നതാണ് ആക്ച്വലി പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ഐത്ത് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന എ വൺ പ്ലസ് ബി വൺ ടി വൈ ഇസ് ഈക്വൽ ടു എ ടു പ്ലസ് ബി ടു ടി സെഡ് ഇസ് ഈക്വൽ ടു എ ത്രീ പ്ലസ് ബി ത്രീ ടി ഇതാണ് ഇതാണപ്പോൾ പാരാമെറിക് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട രണ്ട് കാര്യം ഒന്ന് വെക്ടർ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ പ്ലസ് ടി ബിയും പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ വൺ പ്ലസ് ബി വൺ ടി വൈ ഈക്വൽ ടു എ ടു പ്ലസ് ബി ടു ടി സെഡ് ഈക്വൽ ടു എ ത്രീ പ്ലസ് ബി ത്രീ ടി ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചെറിയൊരു ചോദ്യം നോക്കി വെക്കാം ക്വസ്റ്റൻ വായിച്ച് നോക്കി ഡിസ്ക്രൈബ് ദി കർവ് റെപ്രസെൻ്റഡ് ബൈ ദി വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൺ മനസ്സ് ടി ഇൻ ഐ പ്ലസ് ത്രീ ടി ജെ പ്ലസ് ടു ടി കെ ാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് അത് റെപ്രസെൻറ് ചെയ്യുന്ന ഒരു കർവ് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ പണി അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടു നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ വെക്ടർ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി ബി എന്നുള്ളതാണ് നല്ലത് അപ്പോൾ എന്താ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടി ഇൻ ഐ പ്ലസ് ത്രീ ടി ജെ പ്ലസ് ടു ടി കെ അങ്ങനെയാണ് തന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഒറ്റ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ടീയുടെ ടേംസിനൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തെഴുതും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായി മാറുമെന്ന് വെച്ചാൽ ഐ മൈനസ് ടി ഐ പ്ലസ് ത്രീ ടി ജെ പ്ലസ് ടു ടി കെ എന്ന് കിട്ടും ഇനി ഇതിൽ നോക്കി നോക്കിയാൽ ഫസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ ടേംസിലും എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ ടീനെ പുറത്തെടുത്ത് എഴുതാം അപ്പോൾ ഐ അങ്ങനത്തെ തന്നെ വന്നു പ്ലസ് ടി ഇൻ ടു മൈനസ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ ഇങ്ങനെ കിട്ടി തന്നിരിക്കുന്ന ക്വസ്റ്റിന് ജസ്റ്റ് ഒന്ന് റി അറേഞ്ച് ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വെക്ടറിക്കേഷനായ ആർ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ടി ബിയും ഇപ്പോൾ കിട്ടിയ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ടീം ടു മൈനസ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ അതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും അപ്പം നമുക്ക് എന്ത് കിട്ടും ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് ഐ ആണ് അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് മൈനസ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ ആണ് ജസ്റ്റ് കമ്പയർ ചെയ്യാം അപ്പം നമുക്കിവിടെ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ആക്ച്വലി അവിടെ ഐത്ത് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ജേത്ത് കമ്പോണൻ്റ് ആയിട്ടും കെയ്ത്ത് കമ്പോണൻ്റ് ആയിട്ടും വരുന്നത് സീറോ ആണ് അപ്പോൾ അതൊന്നും സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോഴാണ് നമുക്ക് ഐ പ്ലസ് സീറോ ജെ പ്ലസ് സീറോ കെ എന്ന് കിട്ടുക ബി പിന്നെ ഒന്നുമില്ല അതുപോലെ അങ്ങനെ തന്നെ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനത്തെ തരത്തിലുള്ളത് പാസിങ് ത്രൂ ദി പോയിൻറ്റ് വൺ സീറോ സീറോ ആൻഡ് പാരലൽ ടു ദ വെക്ടർ മൈനസ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ടു കെ അവിടെ വൺ സീറോ സീറോ കിട്ടിയത് ഐത്ത് കമ്പോണൻറ്റും ജെത്ത് കമ്പോണൻറ്റും കെത്ത് കമ്പോണൻറ്റും എടുത്ത് എഴുതിയെന്ന് മാത്രം എന്നിട്ടതിനെ പോയിന്റ് ആക്കി എഴുതി ആൻഡ് പാരലൽ ടു ദ വെക്ടർ ആ ബി വെക്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി ജസ്റ്റ് ആ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ പഠിച്ചു അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്തു എന്ന് മാത്രം ഇതിലെന്താ ചെയ്തതച്ചാൽ തന്നിരിക്കുന്ന ക്വസ്റ്റിനൊന്ന് മാറ്റി എഴുതി നമുക്കറിയാവുന്ന ഇക്വേഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ എയും ബിയും ഒക്കെ കണ്ടുപിടിച്ചു ഉത്തര എഴുതി ഓക്കെ നമ്മളിപ്പോൾ സ്ട്രേറ്റ് ലൈനിൻ്റെ വെക്ടർ ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷനും ഒക്കെ പഠിച്ചു നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എലിപ്സ് അതുപോലെ തന്നെ സർക്കിൾ അവരുടെയൊക്കെ പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്ടർ ഒക്കെ എന്ത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം എലിപ്സിൻ്റെ നോക്കി വെക്കാം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ എലിപ്സിനെ ഒക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും കുറേ പ്രോബ്ലംസ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് അങ്ങനത്തെ ഒന്നും ചെയ്യാല്ല ജസ്റ്റ് അതൊന്ന് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇവിടെ എന്താ പറയുക വെച്ചാൽ സപ്പോസ് നമ്മുടെ എല്ലാം ഒരു ലിപ്സ് ഉണ്ട് അവരുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ അവരുടെ പ്രിൻസിപ്പൽ ആക്സസ് വരുന്നത് എക്സ് ആൻഡ് വൈ ആക്സസ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ എസ് ഈക്വൾ ടു ബി സയൻ ടി അതിനർത്ഥം എന്താ വെച്ചാൽ ആ ചിത്രത്തിൽ നോക്കി നോക്കൂ നമ്മുടെ എല്ലാം ഒരു എലിപ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ അതിൽ ആ ലിപ്സിൽ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ് ആ പോയിൻ്റ് ആണ് അവിടെ ആക്ച്വലി എ കോസ്റ്റി അതുപോലെ തന്നെ ബി സയൻ ടി ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത് അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഇസ് ഈക്വൽ ടു ബി സൈൻ ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വയ്ക്കാനുള്ളത് പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്ടർ ഇക്വേഷനും ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ കോസ്റ്റി ആണെന്നുള്ളത് അതിൽ നമുക്ക് അവിടെ നിന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാം കോസ് കോസ്റ്റ് ടി അവിടെ ഇരിക്കട്ടെ എ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ എങ്ങനെയായിട്ട് മാറും എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു കോസ് ടി തിരിച്ചും പറയാട്ടോ കോസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ അതുപോലെ തന്നെ സൈൻ ടി എന്താന്ന് നോക്കി നോക്കൂ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് വൈ ഈക്വൽ ടു ബി സൈൻ ടീ എന്ന് അപ്പം അതൊന്ന് സൈൻ ടി കണ്ടുപിടിക്കുമ്പോൾ വൈ ബൈ ബിന്ന് കിട്ടും അപ്പോൾ കോസ് എന്ന് പറയുന്നത് എക്സ് ബൈ എയും സൈൻ എന്ന് പറയുന്നത് വൈ ബൈ ബിയും ഇനി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ തന്നെ എന്താ പറയുക ട്രിക്നോമറ്റിയുടെ ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഒരു ഫോർമുല ഇമ്പോർട്ടൻറ്റ് ഫോർമുലാന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു ഫോർമുല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതേതായിരുന്നു സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു വൺ അവിടെ എക്സിൻ്റെ ടേംസിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമ്മളിവിടെ കോ സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കോസ് ടിയുടെ ഉണ്ട് സൈൻ ടിയുടെ ഉണ്ട് അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഇനിയിവിടെ എക്സും വൈൻ്റെ ടേം ഇല്ല ഉള്ളു സെഡിൻ്റെ ടേം ഇല്ല അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു സീറും അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം എന്താ കിട്ടിയത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ നിങ്ങൾ ഈ ഇക്വേഷൻ പ്ലസ് ടുവിൽ കണ്ടിട്ടുണ്ടാവും ഇതെന്താ നമ്മുടെ എലിപ്സിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വെക്ടർ ഇക്വേഷൻ ആയിരുന്നു പാരാമെട്രിക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് രണ്ടും വെച്ചിട്ട് നമ്മൾ എലിപ്സിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു ഓക്കെ ഇനിയിപ്പോൾ നോക്കി ഞാനിപ്പോൾ ഇന്ത്യയിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വേണ്ട വൺ അല്ലേ അതിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ബിക്ക് പകരം എ തന്നെ ഇട്ട് കൊടുത്തു എ എ തന്നെ പക്ഷേ ബി ഈക്വൽ ടു എന്ന് വേണ്ടി സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഡിനോമിനേറ്റർ സെയിം അല്ലേ ആ എ സ്ക്വയർ എനിക്കപ്പുറത്തേക്ക് കൊണ്ടക്കൂടെ അപ്പം എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി ഇതാര ആക്ച്വലി ഈക്വേഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് വിത്ത് റേഡിയസ് എ ഓക്കെ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുൻപ് സർക്കിളിൻ്റെ ഇക്വേഷൻ വെലിപ്സിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ജസ്റ്റ് അത് പാരാമെട്രിക്കും അതുപോലെ തന്നെ വെക്ടർ ഇക്വേഷനിൽ നിന്നും എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു മാത്രം ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സർക്കുലർ ഹെലിക്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്ടർ ഇക്വേഷനാണ് അപ്പോൾ ആദ്യം വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ ട്വിസ്റ്റഡ് കെർ ക്യാപിറ്റൽ സി റെപ്രസെൻറ്റഡ് ബൈ ദി വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ടി കെ ഇസ് കോൾഡ് എ സർക്കുലർ ഹെലിക്സ് അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷനായിട്ട് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നു പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐത്ത് കമ്പോണൻറ്റ് ജെയ്ത്ത് കമ്പോണൻ കേത്ത് കമ്പോണൻറ്റ് ഉണ്ടല്ലോ അവരൊക്കെ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ എങ്ങനെ വരും പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ഹെലിക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി സെഡ് ഇസ് ഈക്വൽ ടു ടി വെർ ദീസ് ടി വേരിയസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അപ്പോൾ ഓക്കെ അല്ലേ സർക്കുലർ ഹെയിലിക്സിൻ്റെ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സയൻ ടി ജി ഐ പ്ലസ് ടി കെ ഇതാണ് എക്ടറിക്കേഷൻ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു നെക്സ്റ്റ് ഹെലിപ്സ് നോക്കി പിന്നെ സർക്കിൾ വന്നു ഇപ്പോൾ അതാ സർക്കുലാർ ഹെയിലിക്സും കൂടി നോക്കി എല്ലാം കൂടി അങ്ങനെ കൂടി മാറിപ്പോവരുത് പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കാം സ്ട്രെയിറ്റ് ലൈൻ്റെ എന്തായാലും അറിഞ്ഞിരിക്കണം അതാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പക്ഷെ അത് സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം പ്രോബ്ലംസ് ആ ഭാഗത്തുനിന്നാണ് വരിക ഓക്കെ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കി വെക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ വെക്ടർ ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ഡിസ്ക്രൈബ്സ് ദി കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഫോർ ആൻഡ് ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ടു സൈഡ് ഇസ് ഈക്വൽ ടു ഫോർ അപ്പോൾ ഇവിടെ എന്താ മീൻ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറും ഉണ്ട് ഒരു പ്ലെയിനും ഉണ്ട് അവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു അപ്പോൾ അവിടെ ഒരു കർവ് ഉണ്ടായി ആ കർവിൻ്റെ വെക്ടർ ഈക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ചെയ്ത് നോക്കി നോക്കാം ഇതെങ്ങനെ വരികയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് അവർ അവരെന്നെ പറഞ്ഞു ആ സിലിണ്ടറും പ്ലെയിനും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇൻ്റർസെക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു കർവ് ഉണ്ടായി എന്ന് പറഞ്ഞുല്ലോ ആ കർവിനെ നമ്മൾ ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചു അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ സി ഡിനോട്ട് ദി കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ പ്ലെയിൻ ഇനി എന്താ കർവ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ നമുക്ക് എന്ത് ചെയ്യാം ആ പോയിന്റിനെ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കാം അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലെറ്റ് ക്യാപിറ്റൽ പി ബി എനി പോയിന്റ് ഓൺ ക്യാപിറ്റൽ സി അങ്ങനെ പറഞ്ഞെടുത്തു ഇനി നമുക്ക് നമുക്കവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ഇക്വേഷൻ എന്താ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർസ് ഇക്വൾ ടു ഫോർ ഇതാ ആരുടെ ഇക്വേഷനാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇക്വേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളുടെ ഇക്വേഷനാ നമ്മൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സെൻറ്റർ സീറോ സീറോ ആയിട്ടും റേഡിയസ് ടു ആയിട്ട് വരുന്ന ഒരു സർക്കിളുടെ ഇക്വേഷൻ ഇത് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെക്ടറി ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷനും ഒക്കെ പഠിച്ചുവല്ലോ അപ്പോൾ ഇവിടെ എന്താ വരിക എക്സ് ഇസ് ഈക്വൽ ടു ടു കോസ് ടി അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു ടു സൈൻ ടീ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ സെഡ് കോർഡിനേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ പണി എക്സും വൈയും കിട്ടി സെഡ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ഒരു ഇക്വേഷനും കൂടി തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ആൾ ആരായിരുന്നു എക്സ് പ്ലസ് വൈ പ്ലസ് ടു സെഡ് ഇസ് ഈക്വൽ ടു ഫോർ ആയിരുന്നു അതിൽ നമുക്ക് എന്തു ചെയ്യാം നമുക്കിപ്പോൾ കിട്ടിയ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അതിൽ കൊണ്ടേ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ വരും ടു കോസ് ടി പ്ലസ് ടു സൈൻ ടി പ്ലസ് ടു സെഡ് ഈക്വൽ ടു ഫോർ സെഡ് അറിയില്ല അപ്പോൾ അങ്ങനെ തന്നെ വയ്ക്കാം ഇനി സെഡ് കണ്ടുപിടിച്ചേ അതൊന്നൊന്ന് സോൾവ് ചെയ്തിട്ട് എങ്ങനെ വരും ടു സെഡ് ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് ടു കോസ് ടി മൈനസ് ടു സൈൻ ടി ടു സെഡ് ഈക്വൽ ടു ഒന്നല്ലേ കിട്ടിയേ നമുക്ക് അല്ലേ വേണ്ടു നമുക്ക് എന്തു ചെയ്യാം ടൂവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ സെഡ് ഈക്വൽ ടു ഫോർ മൈനസ് ടു കോസ് ടി മൈനസ് ടു സൈൻ ടി ഡിവൈഡ് ബൈ ടു എന്നാവും പിന്നെ എന്താ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടൂവിനെ ഡിനോമിനേറ്ററിൽ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോർ ബൈ എന്ന് വരും അതാണ് അടുത്ത ടേമിൽ അടുത്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് ടേം ആയിട്ട് ടൂ വന്നത് പിന്നെന്താ മൈനസ് ടു കോസ് ടി ബൈ ടൂന്ന് വരും ആ ടൂ ടുവും ക്യാൻസൽ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ മൈനസ് കോസ് ടി മാത്രമായിട്ട് വന്നത് പിന്നെ മൈനസ് ടു സൈൻ ടി ബൈ ടു എന്ന് വരും അതിലാ ടുവും ടൂവും ക്യാൻസൽ ചെയ്തിട്ടാണ് മൈനസ് സൈൻ ടീന്ന് മാത്രമായിട്ട് വന്നത് അപ്പം നമുക്കിവിടെ സെഡ് എന്ന് പറയുന്നത് ടു മൈനസ് കോസ് ടി മൈനസ് സൈൻ ടീന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സി എന്ന് പറയുന്ന കറിവിൻ്റെ വെക്ടർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എന്താ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്നാണ് ഇപ്പോൾ കിട്ടി എക്സും വൈയും സെഡും കൊണ്ടായിട്ട് അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായിട്ട് മാറും വിച്ച് ഇസ് ഈക്വൽ ടു ടു കോസ് ടി ഐ പ്ലസ് ടു സൈൻ ടി ജെ പ്ലസ് പിന്നെ ഇപ്പോൾ കിട്ടിയ സെഡ് ടു മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി കെ വേർ ദിസ് ടി വാരിസ് ഫ്രോം സീറോ ടു ടു പൈ ഇതാണ് നമ്മുടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന കർവിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളിത് കാണാപ്പാടാൻ പഠിക്കരുത് ചോദ്യത്തിൽ രണ്ട് കർവ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അയാളുടെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതി അപ്പോൾ എക്സും വൈയും അവിടുന്ന് കിട്ടി നെക്സ്റ്റ് എന്ത് ചെയ്തു സെഡ് അറിയേണ്ടായിരുന്നില്ല സെഡിനെ കണ്ടുപിടിക്കാൻ പോയി അങ്ങനെ സെഡും കിട്ടി അപ്പോൾ ആയി വൈ ആയി ആയി പിന്നെ ഒന്നുമില്ല വെക്ടറി ഇക്വേഷൻ ആയ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ അതിലങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ കാര്യം ഓക്കെ